നവീൻ ബാബുവിന്റെ കുടുംബത്തിനും വലിയ ആമർഷമുണ്ട്, അല്ലെങ്കിൽ കളക്ടർ ആ ഘട്ടത്തിൽ ഇടപെട്ട് തടഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ ആ സമയത്തെ പ്രതികരണം, അതിൽ ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് വലിയ ആമർഷമുണ്ട്. ഒപ്പം ഇന്ന് അദ്ദേഹം ഈ കുടുംബത്തിന് അയച്ച കത്ത്, പത്തനംതിട്ട സബ് കളക്ടർ മുഖേന കൈമാറിയ കത്തിലും, അതൊരു മാപ്പപേക്ഷയോ അല്ലെങ്കിൽ അതിൽ ഖേദപ്രകടനമായോ ഒന്നും വ്യാഖ്യാനിക്കാനാവില്ല. കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞാൻ മറ്റൊരവസരത്തിൽ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്ന ഒരു കത്താണ് ഇന്ന് കൈമാറിയിരിക്കുന്നത്. ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ, അന്വേഷണ പരിധിയിലേക്ക് കളക്ടറെ കൊണ്ടുവരണം എന്ന തരത്തിലുള്ള പരാതികൾ, ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആക്ഷേപം ഉയരുമ്പോഴും കളക്ടറുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിശദീകരണവും ഉണ്ടാകുന്നില്ല. ആ ഘട്ടത്തിൽ കൂടിയല്ലേ ഈ പി പി ദിവ്യയുടെ ജാമ്യഹർജിയിലെ ഈ പരാമർശങ്ങൾ വരുന്നത്? ഇനി സ്വാഭാവികമായും ഇതെന്ത് സംഭവിച്ചു, ആരാണ് ഇങ്ങനെ ഒരു ക്ഷണിക്കാൻ തീരുമാനിച്ചതല്ല, എന്തിനാണ് ഈ ഇത്തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ചടങ്ങിലേക്ക്, അവർ മാത്രമുള്ള ഒരു ചടങ്ങിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിച്ചത്, അതിൻ്റെ ഔചിത്യം എന്തായിരുന്നു ഉള്ളൂ, എല്ലാം വിശദീകരിക്കേണ്ടത് ഇനി കളക്ടറല്ലേ? ഗോകുൽ, സാന്ദർഭികമായി കളക്ടർ പറഞ്ഞതാണോ അതല്ല ക്ഷണിച്ചതാണോ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുമെന്ന് കളക്ടർക്ക് അറിവുണ്ടായിരുന്നോ? മുൻകൂട്ടി അത്തരം ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടോ? കളക്ടർ തടയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പായും, അതായത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് പി പി ദിവ്യയെ ക്ഷണിക്കുന്നതിനെക്കുറിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാർക്കും ധാരണയുണ്ടായിരുന്നില്ല. അവരുടെ മൊഴിയിൽ ഈ വിശദാംശങ്ങളുണ്ട്. അപ്രതീക്ഷിതമായാണ് പി പി ദിവ്യ വന്നത് എന്ന് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. അവരുടെ മൊഴിയൊക്കെ ശേഖരിച്ചിരുന്നു, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പോലീസ് കളക്ടറേറ്റിലെത്തി തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം ഘടകവിരുദ്ധമായ വാദം ഈ ജാമ്യാപേക്ഷയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതിന് കളക്ടർ ഉറപ്പായും മറുപടി പറയേണ്ടതാണ്. അദ്ദേഹം എന്ത് മറുപടി പറയും? ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടില്ല. അല്പസമയം മുൻപ് നമ്മൾ അദ്ദേഹത്തെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തില്ല. ഇതിനുറപ്പായും ധാർമ്മികമായി അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളെന്ന നിലയിൽ അദ്ദേഹം മറുപടി പറയേണ്ട ജില്ലാ ഭരണാധികാരി എന്ന നിലയ്ക്കും, ഒപ്പം ഈ വിഷയത്തിൽ എത്രത്തോളം നമുക്കറിയാം, ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവൻ അധിക്ഷേപത്തിൽ മനം നൊന്ത് അദ്ദേഹം ജീവനൊടുക്കിയ സംഭവമാണ്. കത്തൊക്കെ അദ്ദേഹം എഴുതി ശരി തന്നെ, പക്ഷേ ഈ കാര്യങ്ങളിൽ കൂടി അദ്ദേഹം വ്യക്തത വരുത്തണം, മറുപടി പറയണം ഉറപ്പായും എന്നതുകൂടി കാണണം. അതല്ല ഈ ജാമ്യാപേക്ഷയിലെ ഈ വാദമുഖങ്ങൾ ശരിയല്ല എന്നാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് ക്ഷണിച്ചത്, അതെന്തുകൊണ്ടാണ് അനൗദ്യോഗിക പരിപാടിയിലേക്ക്, അനൗപചാരിക പരിപാടിയിലേക്ക് ഒരു യാത്രയയപ്പ് ചടങ്ങുന്ന വളരെ അനൗപചാരികമായ പി ആർ ഡി പോലും പങ്കെടുക്കാത്ത ഒരു പരിപാടിയിൽ എങ്ങനെയാണ് പി പി ദിവ്യയെ പുറത്തുനിന്ന് ആരും മറ്റാരും പങ്കെടുക്കാത്ത ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചത്, അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണോ എന്നതടക്കം അടക്കമുള്ള കാര്യങ്ങൾ കളക്ടർ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പി പി ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്ന കാര്യം ഏതായാലും ഇതാണ്, അന്നത്തെ ദിവസം തന്നെ ആണ് മറ്റൊരു പരിപാടിയിൽ വെച്ച് കളക്ടറെ കണ്ടപ്പോഴാണ് ക്ഷണിച്ചത്. കൃത്യസമയത്തല്ല വന്നത്, പരിപാടിയിലേക്ക് വളരെ പെട്ടെന്നുള്ള ഒരു എൻട്രി ആയിരുന്നു, നാടകീയമായ ഒരു എൻട്രി ആയിരുന്നു പി പി ദിവ്യയുടേത്. അതിനുള്ള ന്യായം കൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. മറ്റൊരു പരിപാടിയുടെ തിരക്കിലായിരുന്നു, അതുകൊണ്ട് അല്പം താമസിച്ചു. ആ ഘട്ടത്തിൽ കളക്ടറെ ഫോണിൽ വിളിച്ചു, പരിപാടി തുടങ്ങിയോ എന്ന് ചോദിച്ചു. പരിപാടി തുടങ്ങി, വരൂ എന്ന് മറുപടി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്നു. ഒപ്പം സദുദ്ദേശപരമാണെന്ന് പറയുന്നതിനോടപ്പുറം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, വീണ്ടും എ ഡി എമ്മിനെതിരായ ആരോപണങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ഒരു പരാമർശം കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, മറ്റൊരാളുടെ പേര് കൂടി വന്നിട്ടുണ്ട്. ഇതേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ, പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കളക്ടറെ കൂടി പ്രതിസ്ഥാനം തീർത്തുന്ന തരത്തിലാണ് ഇപ്പോൾ പരാമർശങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അതിലെ വാദഗതികൾ വരുന്നത്. കളക്ടറുടെ ക്ഷണപ്രകാരമാണ് താൻ എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തത്, അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയല്ല താൻ എന്ന് വാദിക്കുകയാണ് പി പി ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകുന്നത്.